നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഒക്ടോബർ മാസം 5-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വടക്കൻ ബംഗാൾ ഉൾക്കടലിലും അതുപോലെ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ തീരത്തിന് മുകളിലായിട്ട് ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. ഇതിൻ്റെ സ്വാധീന ഫലമായിട്ട് കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായിട്ട് നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് മുതൽ ഒക്ടോബർ 9 വരെയുള്ള തീയതികളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ടെങ്കിൽ ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ഒക്ടോബർ 7 തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒക്ടോബർ 8 മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. രാജ്യത്തെ എല്ലാ പൊതുജനങ്ങളും കാത്തിരുന്ന സന്തോഷ വാർത്ത ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 18-ാമത്തെ ഗഡുവിന്റെ വിതരണ തീയതി നാളെ ഒക്ടോബർ 5 ആരംഭിക്കുന്നതായിരിക്കും. അപേക്ഷ സമർപ്പിച്ച അർഹരായിട്ടുള്ള കർഷകർക്ക് എല്ലാവർക്കും തന്നെ നാളെ ഒക്ടോബർ 5 തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ്. PM കിസാൻ യോജനയുടെ ഏകദേശം 8.5 കോടി ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡുവിൽ 2,000 രൂപ എന്ന കണക്കിൽ ഒരു വർഷത്തിൽ 3 തവണയായിട്ട് 6,000 രൂപ വീതമാണ് ലഭിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 17 ഗഡുക്കളാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കർഷകർക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ പണം ക്രെഡിറ്റ് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് കൃത്യമായി നിങ്ങൾക്ക് പരിശോധിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി കീഴിലുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസിന് നിങ്ങൾക്ക് അർഹത നേടാം. 70 വയസ്സും അതിൽ കൂടുതലുള്ള വ്യക്തികൾക്ക് വരുമാനം നോക്കാതെ സർക്കാർ മുന്നോട്ട് വെച്ച ഈ ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാവാൻ സാധിക്കും. ഇത്തരത്തിൽ യോഗ്യത നേടുന്ന മുതിർന്ന പൗരന്മാർക്ക് ഒരു പുതിയ പ്രത്യേക കാർഡും ലഭിക്കുന്നതാണ്. 2024 സെപ്റ്റംബർ 12 ആയുഷ്മാൻ ഭാരത് സ്കീം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ വയോജനങ്ങൾക്ക് മറ്റ് വേർതിരിവുകൾ ഇല്ലാതെ തന്നെ ശരിയായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്നത് തന്നെ. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും ഇത് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് സർക്കാർ ഈ പദ്ധതി വഴി ഉറപ്പു നൽകുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണം ഇന്നലെ ഒക്ടോബർ 3 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള ഒക്ടോബർ മാസത്തിലെ റേഷൻ വിഹിതം പറയുകയാണെങ്കിൽ അന്ത്യോദയ അന്ന യോജന AY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നു. 7 രൂപ നിരക്കിൽ 2 പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ്. മുൻഗണനാ വിഭാഗം PHH പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നുണ്ട്. പൊതുവിഭാഗം NPS നീല റേഷൻ കാർഡാണെങ്കിൽ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം NPNS വെള്ള റേഷൻ കാർഡാണെങ്കിൽ 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്കാണെങ്കിൽ 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ പതിയെ കുതിപ്പ് തുടരുകയാണ്. തുടർച്ചയായിട്ടുള്ള 3-ാം ദിനവും സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച ഒക്ടോബർ 4 22-കാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് കൂടിയത്. ഗ്രാമിന് 7,120 രൂപയിലും പവന് 56,960 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.